പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് സ്പെഷ്യൽ ജേണൽസ് എന്നറിയപ്പെടുന്ന ബുക്സിനെ കുറിച്ചാണ് സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് ഡേ ബുക്സ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ക്യാഷ് ബുക്ക് പർച്ചേസ് ഡേ ബുക്ക് സെയിൽസ് ഡേ ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണൽസ് അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും അതുപോലെ ഡബിൾ കോളം ക്യാഷ് ബുക്കുമാണ് ക്യാഷ് ബുക്കിൻ്റെ തന്നെ മറ്റൊരു കാറ്റഗറി ആയിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്കാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ആദ്യം നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം പെറ്റി ക്യാഷ് ബുക്ക് ഇൻ എവരി ബിസിനസ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്സ് സച്ചാസ് ഫോർ പോസ്റ്റേജ് സ്റ്റേഷനറി ബസ് ഫെയർ ടാക്സി ഫയർ കാർട്ടേജ് അറ്റ്സെട്ര ഹ് ടു ബി മെയ്ഡ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും കുറേ അധികം ചെറിയ പേയ്മെൻസുകൾ നടത്തേണ്ടതുണ്ട് എക്സാമ്പിൾസാണ് പോസ്റ്റേജ് എക്സ്പെൻസസ് പോസ്റ്റൽ ആവശ്യത്തിന് വേണ്ടിയുള്ള സ്റ്റാമ്പുകളോ മറ്റ് കവറുകൾ പോലെയുള്ള ഐറ്റംസ് വാങ്ങിക്കുക പോസ്റ്റൽ ഫീസുകൾ അടയ്ക്കുക തുടങ്ങിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് മറ്റൊരു ഓഫീസിലേക്കോ മറ്റു സ്ഥാപനങ്ങൾക്കോ അയക്കാൻ വേണ്ടിയിട്ട് വരുന്ന പോസ്റ്റേജ് എക്സ്പെൻസുകൾ അതുപോലെ സ്റ്റേഷനറി എക്സ്പെൻസുകൾ പേപ്പർ പെൻ പേപ്പർ വെയ്റ്റ് അതുപോലെ ഓഫീസ് ആവശ്യത്തിനുള്ള കവറുകൾ ഫോമുകൾ തുടങ്ങിയവ ഒക്കെ വാങ്ങുന്നത് നമ്മൾ സ്റ്റേഷനറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ബസ് ഫെയർ എംപ്ലോയീസിന് ചെറിയ യാത്രകൾക്ക് ഓഫീസ് ആവശ്യത്തിനുള്ള യാത്രകൾക്ക് വേണ്ടിയുള്ള ബസ് ഫെയർ ടാക്സി ഫെയർ അതുപോലെ കാർട്ടേജ് കാർട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയ കൊറിയറുകളൊക്കെ പാർസലുകളൊക്കെ എത്തിച്ചു തരുന്ന ആളുകൾക്ക് ഉള്ള ഫീസ് അതുപോലെ എന്തെങ്കിലും മെറ്റീരിയൽസ് സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള വണ്ടിക്കൂലി ഒക്കെയാണ് നമ്മൾ കാർട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ധാരാളം ചെറിയ എക്സ്പെൻസുകൾ ഏതൊരു ബിസിനസ്സിലും വരുന്നുണ്ട് ദീസ് പേയ്മെൻറ്റ്സ് ആർ ജനറലി റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ ഇടക്കിടക്ക് സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ചെറിയ എക്സ്പെൻസുകൾ വരും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന എക്സ്പെൻസുകളാണ് ഇഫ് ആൾ ദീസ് പേയ്മെൻറ്സ് ആർ മെയ്ഡ് ബൈ ദ കാഷ്യർ ആൻഡ് ആർ റെക്കോർഡ് ഇൻ ദ മെയിൻ കാഷ് ബുക്ക് ദ കാഷ്യർ വിൽ ബി ഓവർ ബഡൻഡ് വിത്ത് ദ വർക്ക് ആൻഡ് ദ കാഷ് ബുക്ക് വിൽ ആൾസോ ബിക്കം വെരി ബൾക്കി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ എക്സ്പെൻസുകളും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മെയിൻ കാഷ്യർ തന്നെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല ഈ എക്സ്പെൻസുകളുടെ എല്ലാം എൻട്രി ക്യാഷ് ബുക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് ഓവർലോഡഡ് ആയിരിക്കും ടു അവോയ്ഡ് ദീസ് ഇറ്റ് ഈസ് യൂഷൽ ടു അപ്പോയിൻറ്റ് അൻ എംപ്ലോയി കാൾഡ് പെറ്റി ക്യാഷ്യർ അപ്പോൾ വലിയ സ്ഥാപനങ്ങളിൽ വലിയ സ്ഥാപനങ്ങളിൽ മിക്കവാറും ക്യാഷ് പേയ്മെന്റുകളെല്ലാം തന്നെ ത്രൂ ബാങ്ക് ആയിരിക്കും പേയ്മെന്റുകളെല്ലാം ചെക്ക് വഴി അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റുകൾ മുഴുവൻ ത്രൂ ബാങ്ക് ആയിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കാം അപ്പോൾ അവിടെയുള്ള ഇത്തരം ചെറിയ ക്യാഷ് പേയ്മെൻറ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ക്യാഷറെ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാഷറെ നമ്മൾ പറയുന്ന പേര് പെറ്റി കാഷറെ എന്നാണ് അതായത് ചെറിയ പേയ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും അതിൻ്റെ കണക്ക് സൂക്ഷിക്കാനും വേണ്ടി ഒരു പ്രത്യേക എംപ്ലോയിയെ അപ്പോയിൻറ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് പെറ്റി ക്യാഷ്യർ ഹീസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് മേക്കിംഗ് സ്മോൾ പേയ്മെൻറ്റ്സ് സേ ബിലോ തൗസൻഡ് ഓർ ടു തൗസൻഡ് ആൻഡ് റെക്കോർഡ് ദം ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക് ഈ പെറ്റി ക്യാഷ്യർ കൈകാര്യം ചെയ്യേണ്ട എമൗണ്ട് ഫോർ എക്സാമ്പിൾ ആയിരം രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം അതിൽ താഴെയുള്ള എക്സ്പെൻസുകൾ കൈകാര്യം ചെയ്യേണ്ട ആണ് പെറ്റി ക്യാഷർ അദ്ദേഹം സൂക്ഷിക്കുന്ന ആ കണക്കെഴുതി സൂക്ഷിക്കുന്ന ബുക്കിനെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക് എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്റ്റ് സിസ്റ്റം ഈ പെറ്റി ക്യാഷ് ബുക്ക് എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുന്ന സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ഇംപ്രസ്റ്റ് സിസ്റ്റം ഇംപ്രസ്റ്റ് സിസ്റ്റം ഓഫ് പെറ്റി കാഷ് ബുക്ക് ഇംപ്രസ്റ്റ് സിസ്റ്റം ഓഫ് ബുക്ക് അണ്ടർ ദിസ് സിസ്റ്റം ദഷർസ് ഗവൺ എ ഡെഫിനിറ്റ് സെ ഫോർ എക്സാമ്പിൾ റുപ്പീസ് ടെൻ തൗസൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സർട്ടൻ പീരിയഡ് ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്റ്റ് എമൗണ്ട് ഇംപ്രസ്റ്റ് എന്ന വേർഡിന്റെ മീനിങ് അഡ്വാൻസ് ചെയ്യാന്നുള്ളതാണ് പേയ്മെന്റ് ഈസ് അഡ്വാൻസ്ഡ് ടു എ സെർട്ടൻ പേഴ്സൺ ിസ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് എമൗണ്ട് ഇംപ്രസ്റ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് ഒരു ഫിക്സഡ് പീരീഡിൻ്റെ ആദ്യ ദിവസം ഫോർ എക്സാമ്പിൾ ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസം ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി ക്യാഷർക്ക് അഡ്വാൻസ് ആയി നൽകും ആരാ നൽകുന്നത് മെയിൻ ക്യാഷ്യർ അഡ്വാൻസ് ആയിട്ട് പെറ്റി ക്യാഷർക്ക് നൽകും പെറ്റി ക്യാഷർ എന്നിട്ട് എന്ത് ചെയ്യും ദ പെറ്റി ക്യാഷ്യർ ഗോസ് ഓൺ പേയിങ് ഓൾ പെറ്റി എക്സ്പെൻസസ് ഔട്ട് ഓഫ് ദിസ് ഇംപ്രസ്ഡ് എമൗണ്ട് ആൻഡ് റെക്കോർഡ്സ് ദം ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ബൈ ഹിം പെറ്റി ക്യാഷ്യർ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയി കിട്ടിയ ഈ എമൗണ്ടിൽ നിന്ന് എല്ലാ പെറ്റി എക്സ്പെൻസുകളും പെറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പേയ്മെൻറ്റ് സ്മോൾ എക്സ്പെൻസസ് ചെറിയ വാല്യൂ ഉള്ള എക്സ്പെൻസുകൾ മുഴുവൻ ആ പേയ്മെൻറ്റ് നടത്തുന്നത് ആരായിരിക്കും പെറ്റി ക്യാഷർ ആയിരിക്കും അതുമാത്രമല്ല അദ്ദേഹം ഈ എല്ലാ എക്സ്പെൻസുകളുടെയും കണക്ക് പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കും

മെയിൻ ക്യാഷ്യർ അതിലുള്ള മുഴുവൻ എക്സ്പെൻസുകളും കൃത്യമായി പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആക്ച്വലി ആ മാസം എത്രയാണോ ടോട്ടൽ പെറ്റി എക്സ്പെൻസസ് പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത് ആ എമൗണ്ട് ആ പെറ്റി എക്സ്പെൻസിൻ്റെ ടോട്ടൽ എമൗണ്ട് പെറ്റി കാഷ്യർക്ക് വീണ്ടും നൽകുന്നു അഥവാ റീഇമ്പേഴ്സ് ചെയ്യാന്നാ പറയുക ആ ചെലവ് വന്ന എമൗണ്ട് തിരിച്ചു നൽകുന്നു അപ്പം നെറ്റ് എഫക്ട് എന്തായിരിക്കും ദസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത്

സ്പെൻഡ് ചെയ്തത് എത്രയാണോ അത് മെയിൻ കാഷ്യർ വീണ്ടും പെറ്റി കാഷ്യർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ടോട്ടൽ എമൗണ്ട് ആ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് എല്ലാ മാസവും ആദ്യ ദിവസം പെറ്റി കാഷ്യറുടെ കയ്യിലുണ്ടായിരിക്കും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഓക്കെ ഫോർ എക്സാമ്പിൾ റുപ്പീസ് ടെൻ തൗസൻഡ് ആർ അഡ്വാൻസ്ഡ് ടു ദ പെറ്റി കാഷ്യർ ഓൺ ഫസ്റ്റ് ഏപ്രിൽ പതിനായിരം രൂപ ഏപ്രിൽ ഒന്നിന് അഡ്വാൻസ് ചെയ്തു മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകി ഈ പെറ്റി കാഷ് എക്സ്പെൻസ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ബൈ ദ എൻഡ് ഓഫ് ഏപ്രിൽ ആ മാസം ഏപ്രിൽ മാസത്തിൽ ടോട്ടൽ പെറ്റി എക്സ്പെൻസുകളായിട്ട് വന്നത് എട്ടായിരം രൂപയാണെന്ന് സങ്കല്പിക്കുക ഹി വിൽ ബി എഗെയിൻ ഗിവൺ റുപ്പീസ് എയ്റ്റ് തൗസൻഡ് സോ ദാറ്റ് ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് റുപ്പീസ് ടൂ തൗസൻഡ് വിച്ച് ഹി ഹാസ് ആൾറെഡി ഗോട്ട് വിത്ത് ഹിം ഹി വിൽ അഗൈൻ റെജിസ്റ്റാർട്ട് വിത്ത് ദ ഒറിജിനൽ എമൌണ്ട് ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മെയ് അങ്ങനെ ചെലവ് വന്ന എട്ടായിരം രൂപ വീണ്ടും പെറ്റി കാഷ്യർക്ക് മെയിൻ കാഷ്യർ നൽകുന്നു അപ്പോൾ അടുത്ത മാസം ആദ്യം മെയ് മാസത്തിലെ ആദ്യ ദിവസം മെയ് ഒന്നാം തീയതി പെറ്റി കാഷ്യറുടെ കയ്യിൽ വീണ്ടും ടോട്ടൽ പതിനായിരം രൂപയാണ് ഉണ്ടായിരിക്കുക അഥവാ രണ്ടായിരം രൂപ കഴിഞ്ഞ മാസത്തെ ബാലൻസ് ഉള്ളതും എട്ടായിരം രൂപ മെയ് ഫസ്റ്റിന് മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകിയതും ഓക്കെ ദിസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് സിസ്റ്റം ബിക്കോസ് ഇംപ്രസ്റ്റ് മീൻസ് അഡ്വാൻസ് മെയ്ഡ് ടു എ സർട്ടൻ പേഴ്സൺ ഈ സിസ്റ്റത്തെയാണ് ഈ രീതിയിൽ പെറ്റി എക്സ്പെൻസുകൾ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇംപ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് ഒരാൾക്ക് അഡ്വാൻസായി നൽകുന്നതാണ് ഓക്കെ അപ്പം ഈ രീതിയിൽ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഇംപ്രസ്റ്റ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നോക്കുക ഇതിൻ്റെ ഫസ്റ്റ് കോളം റെസിപ്റ്റാണ് മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്ന എമൗണ്ട് രേഖപ്പെടുത്തുന്ന കോളമാണ് ദെൻ ഡേറ്റ് കോളം ഇതിലാണ് ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡേറ്റ് രേഖപ്പെടുത്തുന്നത് ദെൻ ഡീറ്റെയിൽസ് എന്ത് തരത്തിലുള്ള എക്സ്പെൻസുകളാണ് വന്നിട്ടുള്ളത് അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കോളത്തിൽ രേഖപ്പെടുത്തുന്നു ദെൻ വൗച്ചർ നമ്പർ ഓരോ പേയ്മെൻ്റുകൾക്കും പെറ്റി ക്യാഷർ വൗച്ചർ സൂക്ഷിക്കും ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയിക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് നൂറ് രൂപ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയി ഒരു വൗച്ചറിൽ അത് സ്വീകരിച്ചതായിട്ട് സൈൻ ചെയ്ത് കൊടുക്കും ആ വൗച്ചറുകൾക്കെല്ലാം തന്നെ നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ രേഖപ്പെടുത്തേണ്ട കോളമാണ് വൗച്ചർ നമ്പർ എന്ന ഈ കോളം ദെൻ ടോട്ടൽ എത്ര രൂപയാണോ നൽകിയത് ഓരോ ഐറ്റത്തിനേയും ടോട്ടൽ എമൗണ്ട് ഇതിൽ രേഖപ്പെടുത്തും ദെൻ അഡീഷണൽ ആയിട്ട് കുറച്ച് കോളങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അതായത് എക്സ്പെൻസ് വൺ എക്സ്പെൻസ് ടു എക്സ്പെൻസ് ത്രീ എക്സ്പെൻസ് ഫോർ അങ്ങനെ പലതരം എക്സ്പെൻസുകൾ ഉണ്ടാവാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാം ക്ലീനിങ് ചാർജസ് ഉണ്ടാവാം സ്റ്റേഷനറി എക്സ്പെൻസ് ഉണ്ടാവാം പോസ്റ്റേജ് ഉണ്ടാവാം അങ്ങനെ വ്യത്യസ്ത ഹെഡിലായി വന്ന എക്സ്പെൻസുകളെ ക്ലാസിഫൈ ചെയ്ത് അറിയാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കോളംസ് ആഡ് ചെയ്യുന്നു അതായത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇല്ലിസ്ട്രേഷൻ വൺ പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ദ ഇംപ്രസ്റ്റ് എമൗണ്ട് ഈസ് റുപ്പീസ് ടു തൗസൻഡ് നമ്മളോട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഇംപ്രസ്റ്റ് എമൗണ്ട് ആണ് റുപ്പീസ് ടു തൗസൻഡ് ഇംപ്രസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓഫ് എ പിരിയഡ് ആ സമയത്ത് മെയിൻ ക്യാഷിയർ പെറ്റി ക്യാഷ്യർക്ക് ആയി നൽകുന്ന എമൗണ്ട് ആണ് രണ്ടായിരം രൂപ ദൻ കുറേ അധികം ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട് പെയ്ഡ് കാർട്ടേജ് ജനുവരി ഒന്നിന് അമ്പത് രൂപ കാർട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കുള്ള ബോക്സ് ഒരു വണ്ടിയിൽ ഒരാൾ എത്തിച്ചു തന്നു ആ വണ്ടിക്ക് കൊടുക്കുന്ന ചാർജിന് നമുക്ക് തൽക്കാലം കാർട്ടേജ് എന്ന് പറയാം പിന്നെ അതുപോലെ കൊറിയർ ചാർജ് ഒരു പോസ്റ്റൽ കൊറിയർ അയച്ചത് നാൽപ്പത് രൂപ ബസ് ഫെയർ പോസ്റ്റേജ് റിഫ്രഷ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് എംപ്ലോയീസിന് എന്തെങ്കിലും ജ്യൂസ് ഒരു ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയ സമയത്തുള്ള റിഫ്രഷ്മെൻ്റോ അല്ലെങ്കിൽ ഓഫീസിൽ ചായ വരുത്തി കഴിച്ചതോ എന്തുവാം അതിനെയാണ് നമ്മൾ റിഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് ദെൻ കൊറിയർ ചാർജ് റിഫ്രഷ്മെൻറ്റ് ഓഫ് കസ്റ്റമർ കാർട്ടേജ് ടാക്സി ഫെയർ ടു മാനേജർ സ്റ്റേഷനറീസ് ബസ് ഫെയർ അങ്ങനെയുള്ള കുറച്ച് പെറ്റി എക്സ്പെൻസുകൾ ചെറിയ എക്സ്പെൻസുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാം പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്കിനെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഇത് വരയുന്ന രീതി രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യ പാർട്ടാണ് ആദ്യ പാർട്ടിലെ ആദ്യ കോളം എമൗണ്ട് ആണ് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷർക്ക് എല്ലാ മാസവും ആദ്യം നൽകുന്ന ആണ് ആ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് ദെൻ രണ്ടാമത്തെ കോളം ഡേറ്റ് കോളം ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡേറ്റ് രേഖപ്പെടുത്താനുള്ള കോളമാണ് സെക്കൻഡ് കോളം ദെൻ പർട്ടിക്കുലേഴ്സ് കോളം ഏത് തരം എക്സ്പെൻസുകളാണ് എന്താണ് ഈ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് രേഖപ്പെടുത്താനുള്ള കോളമാണ് പർട്ടിക്കുലർ കോളം ദെൻ മൂന്നാമത്തെ കോളമാണ് വൗച്ചർ നമ്പർ വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ്പെൻസിൻ്റെയും വൗച്ചറിന് നമ്മൾ നൽകിയിട്ടുള്ള അക്കൗണ്ടിൻ്റെ നൽകിയിട്ടുള്ള നമ്പറാണ് വൗച്ചർ നമ്പർ ദെൻ നെക്സ്റ്റ് കോളം എമൗണ്ട് പേയില് ഓരോ എക്സ്പെൻസിനും എത്രമാത്രം എമൗണ്ട് പേയ്മെൻ്റ് നടത്തിയെന്ന കോളം ഇതാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രധാന ഭാഗം ദൻ അടുത്തൊരു പാർട്ട് നമുക്ക് എക്സ്ട്രാ എത്ര കോളം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പെറ്റി എക്സ്പെൻസുകളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വലതു വശത്ത് കൂടുതൽ കോളംസ് നൽകുന്നത് ഇതിനെ നമ്മൾ അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്നും പറയാറുണ്ട് ഓരോ ട്രാൻസാക്ഷനും വ്യത്യസ്തമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമ്മൾ കൂടുതൽ കോളം നൽകുന്നത് ഞാനിവിടെ ആ കുളത്തിനൊക്കെ ഓരോ പേര് നൽകുന്നുണ്ട് ഒന്ന് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി പോസ്റ്റേജ് സ്റ്റേഷനറി ഐറ്റംസ് അതിൻ്റെ എക്സ്പെൻസ് രേഖപ്പെടുത്താനുള്ള കോളം ദെൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജിനുള്ള കോളം ദെൻ റിഫ്രഷ്മെൻ്റ് ദെൻ കാർട്ടേജ് ദെൻ മിസിലേനിയസ് എക്സ്പെൻസസ് മിസിലേനിയസ് എക്സ്പെൻസ് എന്നുള്ള കോളം മറ്റു ചെലവുകൾ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഈ പോസ്റ്റേജ് ട്രാൻസ്പോർട്ടേഷൻ റിഫ്രഷ്മെൻ്റ് കാർട്ടേജ് ഇങ്ങനെയുള്ളതല്ലാത്ത ആ സ്വഭാവം അല്ലാത്ത മറ്റ് എക്സ്പെൻസുകൾ രേഖപ്പെടുത്താനാണ് മിസ്ലേനിയസ് എക്സ്പെൻസിൻ്റെ കോളം എന്നാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കി ഇതിലേത് രീതിയിലാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടത് ഇംപ്രസ്റ്റ് എമൗണ്ട് ആണ് ദ ഇമ്പ്രസ്റ്റ് എമൗണ്ട് ഈസ് റുപ്പീസ് ടു തൗസൻഡ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് ക്യാഷ് റിസീവ്ഡ് എന്നാണ് എഴുതേണ്ടത് ഇമ്പ്രസ്റ്റ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് റിസീവ്ഡ് എന്നാണ് ക്യാഷ് റിസീവ്ഡ് ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത് ലെഫ്റ്റ് കോർണറിലുള്ള എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ നമ്മൾ രണ്ടായിരം രൂപ രേഖപ്പെടുത്തി എന്താണ് സംഭവം മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് രണ്ടായിരം രൂപ നൽകുന്നു ജനുവരി ഒന്നിന് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇനി പെറ്റി കാഷ്യർ ചെയ്യേണ്ടത് എന്താണ് എല്ലാ എക്സ്പെൻസുകളും ആ ഡേറ്റ് ഓർഡറിൽ നമ്മൾ ഈ പെറ്റി ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ട്രാൻസാക്ഷൻ ഒന്ന് പെയ്ഡ് കാർട്ടേജ് നമ്മൾ എന്ത് ചെയ്യാം പെർട്ടിക്കുലർ കോളത്തിൽ ഡേറ്റ് കൊടുത്തതിന് ശേഷം ജനുവരി ഒന്നിനാണ് കാർട്ടേജ് എന്ന ഹെഡിൽ അമ്പത് രൂപ എക്സ്പെൻസ് വന്നു പെർട്ടിക്കുലർ കോളത്തിൽ കാർട്ടേജ് എന്ന് എഴുതുന്നു എമൗണ്ട് പെയ്ഡ് കോളത്തിൽ അമ്പത് രൂപ രേഖപ്പെടുത്തുന്നു അപ്പം നമുക്കിതിനെ കാർട്ടേജിൻ്റെ മാത്രമായിട്ടുള്ളൊരു കോളം വേറെ ഉണ്ട് ഇവിടെ നോക്ക് കാർട്ടേജിന് ഉണ്ട് ഈ കോളത്തിലും അതോടൊപ്പം തന്നെ അമ്പത് രൂപ രേഖപ്പെടുത്തുന്നു എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എല്ലാ എക്സ്പെൻസുകളും രേഖപ്പെടുത്തും അതേസമയം പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കോളങ്ങളിലും അതേ എമൗണ്ട് രേഖപ്പെടുത്തും ഇതിന് അടുത്ത ട്രാൻസാക്ഷൻ എന്താ ജനുവരി രണ്ടിന് കൊറിയർ ചാർജ് റുപ്പീസ് ഫോർട്ടി നാൽപ്പത് രൂപ കൊറിയർ ചാർജ് കൊടുത്തു എന്താ ചെയ്യേണ്ടത് ഡേറ്റ് കോളത്തിൽ ജനുവരി രണ്ട് എന്ന ഡേറ്റ് കൊടുക്കുന്നു പെർട്ടിക്കുലർ കോളത്തിൽ കൊറിയർ ചാർജസ് എന്ന എക്സ്പെൻസ് രേഖപ്പെടുത്തുന്നു എമൗണ്ട് പെയ്ഡ് കോളത്തിൽ നാൽപ്പത് രൂപ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ കൊറിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എന്ന ഹെഡിൽ വരുന്ന ഒരു എക്സ്പെൻസാണ് അതുകൊണ്ട് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കോളത്തിലും നാൽപ്പത് രൂപ രേഖപ്പെടുത്തുന്നു അതിന് അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക ജനുവരി സെക്കൻഡിന് ബസ് ഫെയർ റുപ്പീസ് ട്വൻ്റി ബസ് ഫെയർ ആണ് ബസ് ചാർജ് കൊടുത്തത് ഏതെങ്കിലും എംപ്ലോയീസ് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി എവിടെയോ പോയപ്പോൾ അതിന് വേണ്ടി വന്ന ബസ് ഫെയർ ആണ് ഇരുപത് രൂപ ഡേറ്റ് ജനുവരി രണ്ട് പെർട്ടിക്കുലർ കോളത്തിൽ ബസ് ഫെയർ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ഇരുപത് രൂപ അതോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത് രൂപ രേഖപ്പെടുത്തണം ട്രാൻസ്പോർട്ടേഷൻ കോളത്തിൽ ഇരുപത് രൂപ ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ് പോസ്റ്റേജ് ജനുവരി മൂന്നിന് പോസ്റ്റേജ് റുപ്പീസ് തേർട്ടി ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുന്നു പെർട്ടിക്കുലർ കോളത്തിൽ പോസ്റ്റേജ് എന്ന് എഴുതുന്നു എമൗണ്ട് പെയ്ഡ് കോളത്തിൽ മുപ്പത് രൂപ ദെൻ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എന്ന കുളത്തിൽ നമ്മൾ മുപ്പത് രൂപ രേഖപ്പെടുത്തുന്നു ഓക്കെ ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക റിഫ്രഷ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് റുപ്പീസ് എയ്റ്റി ജനുവരി നാലിനാണ് ഡേറ്റ് ഫോർത്ത് എമൗണ്ട് റുപ്പീസ് എയ്റ്റി അതുകൂടാതെ റിഫ്രഷ്മെൻ്റ് കോളത്തിൽ എൺപത് രൂപ മാർക്ക് ചെയ്യുന്നു ദെൻ അടുത്ത ട്രാൻസാക്ഷൻ കൊറിയർ ചാർജസ് റുപ്പീസ് തേർട്ടി ജനുവരി ആറിനാണ് കൊറിയർ ചാർജസ് എമൗണ്ട് കോളത്തിൽ മുപ്പത് രൂപ ദെൻ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേജ് കാറ്റഗറിയിൽ വരുന്ന എക്സ്പെൻസ് ആണ് അതുകൊണ്ട് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കോളത്തിൽ മുപ്പത് രൂപ രേഖപ്പെടുത്തുക ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി പത്തിന് കാർട്ടേജ് റുപ്പീസ് തേർട്ടി ഫൈവ് ഡേറ്റ് കോളം ജനുവരി പത്ത് കാർട്ടേജ് റുപ്പീസ് തേർട്ടി ഫൈവ് ആൻഡ് കാർട്ടേജ് കോളത്തിൽ റുപ്പീസ് തേർട്ടി ഫൈവ് ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ടാക്സി ഫെയർ ടു മാനേജർ ജനുവരി പതിനഞ്ചിനാണ് ഡേറ്റ് കോളത്തിൽ ജനുവരി പതിനഞ്ച് ദെൻ ടാക്സി ഫെയർ എമൗണ്ട് കോളത്തിൽ സെവൻറ്റി ട്രാൻസ്പോർട്ടേഷൻ കോളത്തിൽ സെവൻറ്റി ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എയ്റ്റീൻത്തിന് സ്റ്റേഷനറീസ് റുപ്പീസ് സിക്സ്റ്റി ഫൈവ് സ്റ്റേഷനറി ആർട്ടിക്കിൾസ് വാങ്ങി ഓഫീസ് ആവശ്യത്തിന് ഡേറ്റ് എഴുതുക പതിനെട്ട് സ്റ്റേഷനറീസ് എമൗണ്ട് പെയ്ഡ് സിക്സ്റ്റി ഫൈവ് ദെൻ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി കോളത്തിൽ അറുപത്തി അഞ്ച് രൂപ രേഖപ്പെടുത്തുക ദൻ അടുത്ത ട്രാൻസാക്ഷൻ ട്വൻറ്റീത്തിന് ബസ് ഫെയർ റുപ്പീസ് ടെൻ ബസ് ഫെയർ കൊടുത്ത് പത്ത് രൂപ അല്ലേ ജനുവരി ഇരുപത് ബസ് ഫെയർ റുപ്പീസ് ടെൻ ട്രാൻസ്പോർട്ടേഷൻ കോളത്തില് പത്ത് രൂപ രേഖപ്പെടുത്തി അടുത്ത ട്രാൻസാക്ഷൻ ട്വൻറ്റി സെവൻ ജനുവരി ട്വൻറ്റി സെവൻത്തിന് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയുടെ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വാങ്ങി ഒരു പെറ്റിയ എക്സ്പെൻസ് ആണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു ഇരുപത്തി ഏഴാം തീയതി പോസ്റ്റേജ് സ്റ്റാമ്പ്സ് റുപ്പീസ് ടു ഹൺഡ്രഡ് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എന്ന കോളത്തിൽ ഇരുന്നൂറ് രൂപ എഴുതുന്നു ദെൻ അടുത്ത ട്രാൻസാക്ഷൻ റിപ്പയേഴ്സ് ഓൺ ഫർണിച്ചർ റുപ്പീസ് വൺ നോട്ട് ഫൈവ് നൂറ്റി അഞ്ച് രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ റിപ്പയർ ചെയ്ത വകയിലുള്ള ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തി ദെൻ റിപ്പയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി എക്സ്പെൻസാണ് എമൗണ്ട് പെയ്ഡ് കോളത്തിൽ നൂറ്റിയഞ്ച് രൂപ അതിൻ്റെ കറസ്പോണ്ടിങ് കോളം റിപ്പയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കോളം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മിസിലേനിയസ് എക്സ്പെൻസ് എന്ന കോളത്തിൽ നൂറ്റിയഞ്ച് രൂപ രേഖപ്പെടുത്തി നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തുള്ള കോളംസ് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മുടെ ബിസിനസിൻ്റെ ആവശ്യം അനുസരിച്ച് അഡീഷണൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ അതിലൊന്നും പെടാത്ത എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം മിസിലേനിയസ് എക്സ്പെൻസിൻ്റെ കോളത്തിൽ മാർക്ക് ചെയ്യാം ദെൻ അടുത്ത ട്രാൻസാക്ഷൻ മുപ്പതിനെ ലോണ്ട്രി എക്സ്പെൻസസ് ലോൺഡ്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ള എന്തെങ്കിലും ക്ലോത്ത് ടേബിൾ ക്ലോത്തോ കർട്ടൺ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വാഷ് ചെയ്യുന്നതിന് വേണ്ടി വന്ന ചിലവാണ് നൂറ്റി പതിനഞ്ച് രൂപ ജനുവരി മുപ്പതിനാണ് ആ ചിലവ് വന്നുള്ളത് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് മാർക്ക് ചെയ്തു പെർട്ടിക്കുലർ കോളത്തിൽ ആ എക്സ്പെൻസ് എന്താണെന്ന് എഴുതി ദെൻ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ ആ എമൗണ്ട് മാർക്ക് ചെയ്തു അതുകൂടാതെ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്നുള്ള കോളത്തിൽ നൂറ്റി പതിനഞ്ച് രൂപ എഴുതി ഓക്കെ ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി മുപ്പത്തൊന്നിന് മിസ്ലേനിയസ് എക്സ്പെൻസസ് മറ്റു ചെലവുകൾ എന്ന രീതിയിൽ കുറച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ചിലവുകൾ കൂട്ടിച്ചേർത്ത് ഒന്നിച്ചൊരു നൂറ് രൂപയുണ്ട് അതുകൂടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് മിസ്ലേനിയസ് എക്സ്പെൻസസ് എത്ര രൂപയാണ് നൂറ് രൂപ എമൗണ്ട് പെയ്ഡ് കുളത്തിൽ ദെൻ അതുകൂടാതെ അതിൻ്റെ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്നുള്ള കോളത്തിൽ നൂറ് രൂപ കൂടി മാർക്ക് ചെയ്യുന്നു അപ്പം നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തു ചെയ്ത കാര്യമൊന്നുകൂടി ഓർക്കുക ആദ്യമായിട്ട് നമ്മൾ ക്യാഷ് റിസീവ്ഡ് എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ എഴുതുന്നു ദെൻ ബാക്കി വരുന്ന എല്ലാ പെറ്റി എക്സ്പെൻസുകളെയും ആ ഡേറ്റ് ഓർഡറിൽ എമൗണ്ട് കോളത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു ഓരോ എക്സ്പെൻസുകളും എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എല്ലാ എക്സ്പെൻസുകളും രേഖപ്പെടുത്തുന്നു അതുകൂടാതെ ഇത് പ്രത്യേകം പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മറ്റു കാറ്റഗറി എമൗണ്ട് കോളങ്ങളിലും രേഖപ്പെടുത്തുന്നു എല്ലാ എക്സ്പെൻസുകളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട് കോളംസ് എല്ലാം ഒന്ന് ടോട്ടൽ ചെയ്യണം ടോട്ടൽ മാർക്ക് ചെയ്യാം ടോട്ടൽ എന്ന് എഴുതി ആദ്യമായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ കോളംസ് ആണ് ടോട്ടൽ ചെയ്യുന്നത് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് ടോട്ടൽ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആ കോളത്തിൻ്റെ ടോട്ടൽ നൂറ് രൂപ റിഫ്രഷ്മെൻ്റ് കോളത്തിൻ്റെ ടോട്ടൽ എൺപത് രൂപ കാർട്ടേജ് കോളത്തിൻ്റെ ടോട്ടൽ എൺപത്തി അഞ്ച് രൂപ മിസിലേനിയസ് എക്സ്പെൻസ് ടോട്ടൽ മുന്നൂറ്റി ഇരുപത് രൂപ അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ കോളംസാണ് ടോട്ടൽ ചെയ്തത് നമ്മൾ എല്ലാ എമൗണ്ടുകളും രേഖപ്പെടുത്തിയ എല്ലാ പെറ്റി എക്സ്പെൻസുകളും രേഖപ്പെടുത്തിയ എമൗണ്ട് പെയ്ഡ് കോളം കൂടി ടോട്ടൽ ചെയ്യുക തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് ആ മാസം ജനുവരി രണ്ടായിരത്തി പതിനേഴിൽ വന്ന പെറ്റി എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അക്കൗണ്ടിന് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് എത്രയാണ് ഇനി പെറ്റി ക്യാഷ് ബാലൻസ് ഉള്ളത് അറിയണം എങ്ങനെ ബാലൻസ് ചെയ്തത് നമുക്കറിയാം എമൗണ്ട് റിസീവ്ഡ് കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുന്നു അത് എമൗണ്ട് പെയ്ഡ് സൈഡിലേക്ക് മാറ്റി എഴുതി അതിൻ്റെ ഡിഫറൻസ് രണ്ടായിരം ആണ് എമൗണ്ട് റിസീവ്ഡ് അതിവിടെ കൊണ്ടുവന്ന് എഴുതി എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസ് അതിൻ്റെ ടോട്ടൽ തൊള്ളായിരത്തി അമ്പതാണ് രണ്ടായിരത്തിൽ നിന്നും തൊള്ളായിരത്തി അമ്പത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി രൂപ കിട്ടും ഇത് ജനുവരി മുപ്പത്തൊന്നിനുള്ള ബാലൻസ് ക്യാരി ഡൗൺ ആണ് അഥവാ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് അഥവാ ജനുവരി മുപ്പത്തൊന്നിന് പെറ്റി ക്യാഷ് ബാലൻസ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് പെറ്റി ക്യാഷുടെ കയ്യിൽ ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് ആയിരത്തി അമ്പത് രൂപ ഫെബ്രുവരി ഒന്നിന് എന്താണ് നടക്കുക ഫെബ്രുവരി ഒന്നിന് ബാലൻസ് ഡ്രോ ഡൗൺ ആയിരത്തി അമ്പത് ഓപ്പണിങ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഉള്ളത് ആയിരത്തി അമ്പത് രൂപയാണ് നമ്മളെ ഇൻട്രസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഫെബ്രുവരി ഒന്നിന് മെയിൻ കാഷ്യർ എന്തു ചെയ്യും കഴിഞ്ഞ മാസം അഥവാ ജനുവരിയിൽ ആക്ച്വൽ എത്രയാണോ ടോട്ടൽ എക്സ്പെൻസ് ഉണ്ടായത് അത്രയും എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യും റീഇംബേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകുന്നു ഒരു ചെലവ് സംഭവിച്ചതിന് ശേഷം ആ എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റീഇംബേഴ്സ് ചെയ്യുക എന്ന് പറയാം അപ്പോൾ പെറ്റി കാഷ്യർക്ക് ഫെബ്രുവരി ഒന്നിന് എത്ര രൂപയാണ് മെയിൻ കാഷ്യർ നൽകേണ്ടത് തൊള്ളായിരത്തി അൻപത് രൂപ അഥവാ കഴിഞ്ഞ മാസം ടോട്ടൽ വന്ന എക്സ്പെൻസ് ആണ് തൊള്ളായിരത്തി അമ്പത് രൂപ അപ്പം തൊള്ളായിരത്തി അമ്പത് രൂപ നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ ഫെബ്രുവരി ഒന്നിന് രേഖപ്പെടുത്തുന്നു തൊള്ളായിരത്തി അമ്പത് അപ്പം അതുകൊണ്ട് ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് അപ്പോൾ എത്രയായി മാറി വീണ്ടും ആയിരത്തി അമ്പത് പ്ലസ് തൊള്ളായിരത്തി അമ്പത് അഥവാ രണ്ടായിരം രൂപ അപ്പം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോവും കൃത്യമായിട്ട് നമുക്ക് ഓരോ മാസത്തെയും പെറ്റി എക്സ്പെൻസുകൾ എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു അതിൽ തന്നെ സെപ്പറേറ്റ് ഹെഡുകളിൽ ഓരോ ഇനത്തിലും എത്രമാത്രം ചെലവ് വരുന്നു എന്ന് ടോട്ടൽ സെപ്പറേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയും കഴിയുന്നു അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അഥവാ എമൗണ്ട് റിസീവ്ഡ് ഡേറ്റ് പെർട്ടിക്കുലർ സ്പൗച്ചർ നമ്പർ ആൻഡ് എമൗണ്ട് പെയ്ഡ് ഈ ഏരിയയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എമൗണ്ട് പെയ്ഡ് കോളവും എമൗണ്ട് റിസീവ്ഡ് കുളവും ഈ സെപ്പറേറ്റ് കോളംസ് അനലറ്റിക്കൽ കോളംസ് എന്നാണ് ഇതിന് പറയുക ഈ കോളംസ് എല്ലാം ജസ്റ്റ് ടോട്ടൽ ഇതിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ താങ്ക്